Assalamualaikum friends, welcome back to my channel. In Namal Tayarakana, with a Nombudura Bibo Maya, Veg Samosa, and like Kiddil and Samosa. Namka then in a Tayarakana, no canoe frying pan at a patuchi, Kathikan in it. Which would I tend to Namka lake and Norichuruka? Well, it's an end take another, the Richurukamka. In another village would I tend to Namka lake. Injivatuli paste standing and another, or Turka, the very tablespoon. ഇഞ്ചിവെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് നന്നായിട്ട് അടിച്ച് വെച്ചേക്കണം അതിങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് ഒരു രണ്ട് വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കൊടുക്കാം അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ലപോലെ കൊത്തിയരിഞ്ഞ് വെച്ചേക്കണേന് അതിലേക്ക് അത് കൊടുക്കാം നന്നായിട്ട് വഴന്ന് വരട്ടെ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഞാൻ ഇതിനകത്ത് ഈ വെജിറ്റബിൾ സമൂസയിലേക്ക് കുറച്ച് ക്യാബേജും കൂടി അരിഞ്ഞിട്ടുണ്ട് അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കാണ് അതും കൂടി ഇട്ട് കൊടുക്കുക അത് നമ്മൾ ഈ സവാള വഴറ്റുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ അതും കൂടി വേഗമുള്ളൂ ഇളക്കി കൂട്ടാം അതിലേക്ക് ആവശ്യത്തിൻ്റെ നമുക്ക് എന്തോരം ഉപ്പ് ആവശ്യമുണ്ടോ അതിട്ട് കൊടുക്കാം നമ്മൾ കിഴങ്ങ് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഒന്നും വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല ഞാൻ അതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് നന്നായിട്ട് വഴന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേന് ഒരു ചെറിയ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മസാല പൊടിച്ചതും കൂടി ചേർത്ത് വെച്ചാൽ ഗരം മസാല പൊടിയാണ് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണെന്ന് ഞാൻ പറയാറുണ്ട് ഞാനെപ്പോഴും അതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം മതിയാവും അത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൂട്ടി തീ കുറച്ചിട്ടേക്കണേന് നമുക്കൊന്ന് കൂട്ടി വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത് എന്നുവെച്ചാൽ നമുക്ക് ഈ ക്യാരറ്റിന് ഉരുളക്കിഴങ്ങിനൊക്കെ ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കണേന് എപ്പോഴും നല്ല സ്പൈസി ആയിരിക്കണം സമൂസയൊക്കെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കാം ഇത് ഒരു നാല് ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പൊടിച്ചതാണ് ഇത് വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതാണ് ഞാൻ ഇതൊക്കെ പുഴുങ്ങി പൊടിച്ചൊക്കെ വെച്ചേക്കണേരുന്നു കേട്ടോ ഞാൻ അധികം ലെങ്ത്ത് ആവണ്ടല്ല എന്ന് ഓർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ക്യാരറ്റും ഒരു ചെറിയ ബീട്രൂട്ടുമാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്ക് എല്ലാം നന്നായിട്ട് എല്ലാം കൂടി ചേരണം നന്നായി യോജിച്ച് തരട്ടെ ഇളക്കി കൂട്ടി കൊടുക്കണം ഇതിലേക്ക് അല്പം കൂടി ഉപ്പ് പോരാത്തതുണ്ട് നമുക്ക് അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഇതിനകത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഒരു നല്ല ഡ്രൈ ഫ്രൈ പോലെ ഇരിക്കണ്ട ഒരിത്തിരി വെള്ളം തളിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതാക്കാം ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം വെള്ളവും കൂടി തളിച്ച് യോജിപ്പിച്ചെടുക്കാം ഒരുപാടൊന്നും ഒഴിക്കരുത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന തൊലി നനഞ്ഞു പോകും സമൂസയുടെ തൊലി അപ്പോൾ നമുക്കത് അധികം വെള്ളമില്ലാതെ തന്നെ എടുക്കണം ഇത് നമുക്കത് എല്ലാം യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്യാം തീ അണച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ അല്പം വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണേന് ഇനിയൊരു ഭാഗത്തേക്ക് നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്കിനി നമ്മുടെ സ്കിൻ ഉണ്ടാക്കാൻ തയ്യാറെടുക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ പാറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ 250 ഗ്രാം മൈദയാണ് എടുക്കുന്നത് ഇതിനെനിക്ക് 2 കപ്പാണ് ഞാൻ എടുക്കുന്നത് ഒരു 1/4 കിലോളം പൊടിയാണ് അതായത് 250 ഗ്രാം പൊടിയാണത് അത് 2 കപ്പോളം എനിക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ 1/2 കപ്പോളം
നമ്മുടെ ഇതാണ് എടുത്തേക്കുന്നത്, കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. വേരക്കപ്പോളം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാകത്തിൻ്റെ ഉപ്പും ചേർത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത്, സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്, അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സമൂസ ഷീറ്റ് നമുക്ക് നേരത്തെ തന്നെ ഇങ്ങനെ റെഡിയാക്കിയൊക്കെ വെക്കാം. ഒരാഴ്ച വരെ കേടാകാതെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ഒരു നല്ലൊരു കവറിനകത്തിട്ട് വെച്ചാൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് അത് പുറത്ത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മളത് നേരത്തെ തയ്യാറാക്കി വെക്കാം. നമുക്ക് ഷീറ്റ് നേരത്തെ തന്നെ റെഡിയാക്കി ഫ്രീസറിൽ വെക്കാട്ട. നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം, പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കതൊരു പ്രചോദനമാകുന്നത്. അപ്പോൾ എപ്പോഴും എല്ലാവരും ഷെയർ ചെയ്തും കമൻറ്റുമൊക്കെ ഇട്ട് ഇടണേട്ടോ. എനിക്ക് ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഇത് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതൊരു അല്പം ടൈറ്റിൽ തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നമുക്ക് പരത്തി ഇത് ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ച് ലൂസായി പോകരുതട്ടോ. നമ്മൾ പാകത്തിൻ്റെ വെള്ളമൊഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനൊരു 3/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് എന്തോരം ആവശ്യം വരണോ അത്രയും നമുക്ക് ഒഴിക്കാം. പക്ഷേ അത് ഒരുപാട് ലൂസായി പോകരുതെന്ന് മാത്രം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കൗണ്ടർ ടോപ്പിലിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രത്തിലിട്ടോ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് നല്ല പോലെ കുഴഞ്ഞിട്ടുണ്ട്. കണ്ടേ, നല്ല സ്മൂത്തായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോ 10 മിനിറ്റോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഏകദേശം എനിക്ക് 8 ഉരുളകളോളം കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ നമ്മുടെ ഇതിലിട്ട് പരത്തിയെടുക്കാം, പലകയിലിട്ട് പരത്തിയെടുക്കാം നമുക്ക്. നമ്മൾ ആദ്യം ചെറുതായിട്ടൊന്ന് പരത്തി മാറ്റി വെക്കണം. ഒരു പൂരിയുടെ വലിപ്പത്തിൽ ഇത് പരത്തി മാറ്റി വെക്കണം നമുക്ക്. പരത്തി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കണേണ്. എല്ലായിടത്തേക്കും ആക്കി നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേണ്. അത് നമ്മൾ നേരത്തെ പരത്തി വെച്ചേക്കുന്നതിൻ്റെ ഒരെണ്ണം എടുത്ത് ഇതിനെ അങ്ങനെ 2 എണ്ണം കൂടി ഒട്ടിച്ചു കൊടുക്കണേണ്. രണ്ടെണ്ണം കൂട്ടി പിടിച്ചാണ് നമ്മളിന്ന് പരത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് 2 എണ്ണം കൂടി ഒട്ടിച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് മൈദ തൂകി കൊടുത്ത് പരത്തിയെടുക്കാം. നമുക്ക് എടുക്കാം. നമ്മൾ പരത്തിയെടുത്ത് ഇനി നമുക്ക് പാകത്തിൻ്റെ അളവിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കാം. നമുക്കൊരു പാത്രം കൊണ്ട് മുറിച്ചെടുക്കാം. നമ്മൾ ദോശത്തവ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ടൊന്ന് ചുട്ടെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നിന്ന് മറിച്ചിട്ട് ചൂടാക്കിയെടുക്കണം. നമ്മൾ ഒരു പൊടിയൊന്നും ഇങ്ങനെ വാട്ടി എടുക്കുന്ന പോലെ, അല്ലാണ്ട് ഒരുപാട് ഫ്രൈ ആവണ്ട, ഒന്ന് വാട്ടി വാട്ടി എടുക്കുന്ന പോലെ. ഇതേപോലെ തന്നെ 2 സൈഡും ഒന്നിങ്ങനെ കൊമ്പള വരണം. നമ്മളിതിൻ്റെ അരികൊക്കെ വന്നിട്ട് ഇങ്ങനെ തുറന്ന് വരും. അരികൊക്കെ ഇങ്ങനെ മൊരി വെന്ത് വരുമ്പോൾ ഇങ്ങനെ തുറന്ന് വരുമ്പോൾ നമുക്കെടുത്ത് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കെടുത്ത് മാറ്റാം.
നമ്മളതെല്ലാം ചുട്ട് കഴിഞ്ഞ് ഇനി ഇതിനൊന്ന് നമുക്ക് രണ്ടായിട്ട് പൊളിച്ചെടുക്കാം. എന്നിട്ട് അതിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. വളരെ പതുക്കെ വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പൊളിഞ്ഞു പോകും. എൻ്റെ അരികെ ചേർത്ത് വെച്ച് പൊളിച്ചെടുക്കണം. നമ്മളിങ്ങനെ പയ്യെ 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 വെടിയിപ്പിച്ച് ഇങ്ങനെ എടുക്കണം. നമുക്കിങ്ങനെ ഒരു സ്കിന്നായിട്ട് കിട്ടും. അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്കിന്നെല്ലാം ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്നാക്കിയെടുത്ത് അതിനെ വീണ്ടും മടക്കി കോണാക്കിയെടുത്ത് ഇങ്ങനെ അത് കട്ട് ചെയ്യണം. കത്രിക കൊണ്ട് കത്തി കൊണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എല്ലാം നമുക്കങ്ങനെ മുറിച്ചെടുത്തിട്ട് വരാം. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിതെല്ലാം ഒരു അലൂമിനിയം ഫോയിലിൻ്റെ കവറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് ഇതാക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം കുറച്ച് ഒരാഴ്ച മാത്രം എടുത്ത് നമുക്കിത് നിറച്ചെടുക്കാം, സമൂസ ആക്കി എടുക്കാം. നമുക്ക് നല്ലപോലെ സീൽ ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ കേടാവാതെ ഇരിക്കും. ഇനി നമ്മൾ ഒരു കോണെടുത്ത് ഇനിയിങ്ങനെ ചുരുട്ടി ഇങ്ങനെ കോണായിട്ട് എടുക്കണം. നമുക്കിതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെക്കണം. ഫില്ലിങ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി ഫുള്ള് മടക്കി നമുക്ക് പൊടി ഇങ്ങനെ പൊടി കുറച്ച് പൊടിയെടുത്ത് കലക്കിയിട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഇങ്ങനെ തേച്ച് പശ പോലെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് അടുത്തതും അങ്ങനെ തന്നെ ചെയ്യാം. ഫില്ലിങ് ഇങ്ങനെ നിറച്ച് ഇതിൻ്റെ ഈ തുഞ്ച് കൊണ്ട് ഇങ്ങനെ അറ്റത്തി ഉള്ളിലേക്ക് കയറ്റി വെക്കണം. നല്ല കറക്റ്റ് ഫില്ലിംഗ് ആവും, അല്ലെങ്കിൽ നമുക്കതിലേക്ക് കൂടി ആ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ കൂടി എണ്ണ കയറാൻ ചാൻസാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ അധികം എണ്ണയൊന്നും പിടിക്കില്ല. അപ്പം ഇങ്ങനെ ആക്കി കോൺ പോലെ ആക്കി എടുക്കണം. ഇങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, സിമ്പിളായിട്ട് കേട്ടോ. ഇതെല്ലാം നിറച്ച് ഫില്ലായിട്ടുണ്ട്, എടുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്, നല്ല കുറച്ച് നല്ല തൊടുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ്. തീ കുറച്ച് നമുക്കിത് കോരിയെടുക്കാം. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളി വെജിറ്റബിൾ സമൂസ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതിന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എന്നിട്ടെല്ലാം എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.